നമസ്കാരം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം അവതരിപ്പിച്ച ഒരു നയരേഖയുണ്ട് ഈ നയരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നമ്മളുടെ ഏവരുടെയും ശ്രദ്ധ ഇതിനോടകം തന്നെ പതിഞ്ഞതാണ് കാരണം കേരളത്തിൽ ട്രേഡ് യൂണിയനുകളുടെ ഒരു അനാരോഗ്യകരമായ ഒരു പ്രവർത്തന ശൈലിയുണ്ട് അത് കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെ വൻകിട വ്യവസായങ്ങൾ മുതൽ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളുടെ പ്രവർത്തനങ്ങളെ വരെ ദോഷകരമായി ബാധിക്കുന്നു എന്നതിൽ തർക്കമില്ല ഈ ട്രേഡ് യൂണിയനുകൾ മാറണം അവരുടെ അവകാശങ്ങൾ മാത്രമല്ല അവരുടെ കടമകളെക്കുറിച്ചും ട്രേഡ് യൂണിയനുകളെ പാർട്ടി ബോധവാന്മാരാക്കണം എന്ന് പിണറായി വിജയൻ ആ നയരേഖയിൽ വ്യക്തമാക്കുന്നു അതുകൂടാതെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൽ കൂടുതൽ വൻകിട പദ്ധതികൾ വരണമെന്ന് പറയുന്നു വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മൂലധനം ആവശ്യമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ കേരളത്തിൻ്റെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സാധ്യമാകേണ്ട വികസന പ്രവർത്തനത്തിന് ആവശ്യമായ നയപരമായ മാറ്റം നിർദ്ദേശിക്കുന്ന ഒരു രേഖയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പുതിയ നയരേഖ ഇത്തരത്തിലൊരു നയരേഖ അവതരിപ്പിക്കുന്ന ഒരു പാരമ്പര്യം സമീപകാലത്തെങ്ങും പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു നയരേഖ അന്ന് എം ഇ രാഘവൻ അവതരിപ്പിച്ചപ്പോൾ സംഘടനയിലുണ്ടായ പൊട്ടിത്തെറിയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഇന്ന് പിണറായി വിജയൻ ഈ നയരേഖ അവതരിപ്പിക്കുമ്പോൾ ആ പഴയ കാലത്തെ പൊട്ടിത്തെറിക്കലുകളും അല്ലെങ്കിൽ അതിന്മേലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പണ്ട് മുതലേ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരുമെല്ലാം പറഞ്ഞിരുന്ന പല സംഗതികളുമാണ് ഇന്ന് ഈ പിണറായി വിജയൻ്റെ നയരേഖയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് എന്നതിൽ സംശയമില്ല വിദ്യാഭ്യാസത്തേക്ക് സ്വകാര്യ മൂലധനം കൊണ്ടുവരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുക എന്നത് തന്നെ കേൾക്കുന്നവർക്ക് അതിശയകരമായി തോന്നാം പൊതു സ്വകാര്യ കൂടിയുള്ള ഒരു പദ്ധതികൾ വേണം എന്ന് പിണറായി വിജയന് ഇന്ന് ബോധ്യം വന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ബോധ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് തൊഴിലാളി സംഘടനകളെ കയ്യും മെയ്യും മറന്ന് സഹായിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി സംഘടനകളെ തിരുത്തണം എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ വിശ്വസിച്ച് മതിയാകൂ അത്തരത്തിൽ ഒരു നയരേഖ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ നയരേഖ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മാറ്റത്തിലൂടെ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്നാണ് നമ്മളെല്ലാം ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് കാരണം ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവർ എപ്പോഴും പറയാറുള്ളതാണ് കേരളത്തിൻ്റെ വികസനം മുരടിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് കൊയ്ത്തു യന്ത്രത്തിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് റോഡുകൾക്കും ഹൈവേകൾക്കുമെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് അതുകൂടാതെ എന്തിനേറെ പറയുന്നു പൈപ്പ് ലൈൻ വാതക പൈപ്പ് ലൈനിനെതിരെ പോലും സമരം ചെയ്യുന്ന പാർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഒരു പോലീസുകാരനെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്താൻ സുരക്ഷയ്ക്ക് നിർത്താൻ പോലും അനുവദിക്കാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവമാണ് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എന്ത് വ്യത്യാസമാണ് എന്ത് നയംമാറ്റമാണ് ഉണ്ടായത് പിണറായി വിജയനെ ആ നയരേഖ അവതരിപ്പിച്ച വേദിക്ക് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം എതിർത്തെ സംസാരിക്കൂ പൊതു സ്വകാര്യ നിക്ഷേപത്തോടു കൂടിയുള്ള പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതിയായ തിരുവനന്തപുരം വിമാനത്താവളത്തെ എതിർത്തു മാത്രമേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം നിലപാടുകളിൽ അടിസ്ഥാനപരമായ മാറ്റം വന്നിട്ടില്ല ഈ നയരേഖ അവതരണമെല്ലാം കേരളത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെറിയ ട്രിക്ക് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോഴും പൊതുമേഖലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ് പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരെ വാദിക്കുന്നവരാണ് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കടക്കെണിയിലേക്കും ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിട്ട നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഇന്നും ഈ നിമിഷത്തിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തന്നെ നയരേഖ വെറുമൊരു വെറുമൊരു പ്രഹസനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന് അവർ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമാണ് അവരുടെ സാമ്പത്തിക നയം ഈ രാജ്യത്തെ തന്നെ തുലച്ചു കളയാനുള്ള സാമ്പത്തിക നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അവരുടെ പ്രത്യയശാസ്ത്രം അപകടകരമാണ് എന്നാണ് കാലഘട്ടത്തിന് യോജിക്കാത്ത സാമ്പത്തിക നയങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത്തത് ദേശീയതയോടുള്ള അവരുടെ നിലപാടുകളാണ് ദേശീയതയിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള നിലപാടുകളോടാണ് രാജ്യവിരുദ്ധമായ നിലപാടുകളോടാണ് ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ അത് പരിഹരിക്കപ്പെടുക ഏറെക്കുറെ അസാധ്യം എന്ന് തന്നെ പറയാം ഈ നയരേഖ നേതാക്കളും പാർട്ടിയുമെല്ലാം പ്രാബല്യത്തിൽ വരുത്തിയാൽ തീരുന്ന പ്രശ്നമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൂ പക്ഷേ അതുണ്ടാവാൻ സാധ്യതയില്ല നേതാക്കൾ ഇപ്പോഴും പഴയ സാമ്പത്തിക നയത്തിനു വേണ്ടി സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയത്തിനു വേണ്ടി ഈ സ്വതന്ത്ര വിപണിയുടെ കാലഘട്ടത്തിലും വാദിച്ചു നടക്കുന്നു മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നു പുതിയ സമ്പദ് വ്യവസ്ഥയെ പുതിയ സാമ്പത്തിക വിപണി അധിഷ്ഠിതമായ സാമ്പത്തിക നയങ്ങളെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങളെന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ കണ്ണുമടച്ച് എതിർക്കുന്നു കോർപ്പറേറ്റുകളെ എതിർക്കുന്നു രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിന് അധികം സംഭാവനകൾ നൽകുന്ന രാജ്യത്തിൻ്റെ തൊഴിലുകൾക്ക് ഏറ്റവും അധികം സംഭാവനകൾ നൽകുന്ന അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകുന്ന രാജ്യത്തെ കോർപ്പറേറ്റ് സെക്ടറുകളെ കണ്ണുമടച്ച് എതിർക്കുന്ന ഒരു പാർട്ടിയാണ് സി പി പക്ഷേ അടിസ്ഥാനപരമായ മാറ്റം നേതാക്കളുടെ മനോഭാവത്തിലും അതുപോലെ തന്നെ പാർട്ടിയുടെ അടിസ്ഥാന ഭരണഘടനയിലും മാറ്റം വരുത്താതെ ഇത്തരത്തിലുള്ള രാ കേരളം പ്രതിസന്ധിയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഖജനാവ് പൊട്ടി കഴിഞ്ഞു കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഏറ്റവും അധികം മത തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ നടക്കും അത് തൊഴിലില്ലായ്മയുടെ ഒരു ബൈപ്രോഡക്റ്റായി വേണം കരുതാൻ എന്നിട്ടും കേരളത്തെ കേരളത്തിലെ ഒരു വലിയ ഭരണ പരാജയം മറച്ചുവെക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ചും സംസ്ഥാന സമ്മേളനങ്ങളിൽ ഇത്രയും വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു എന്ന് ലോകത്തെ കാണിക്കാനായി അല്ലെങ്കിൽ ഈ നാട്ടുകാരെ കാണിക്കാനായിട്ടുള്ള വെറും പ്രകസനം മാത്രമാണ് ഇത്തരത്തിലുള്ള നയരേഖ ഇത് കമ്മ്യൂണിസ്റ്റ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കളുടെ ചെവിയിൽ പോലും കയറിയിട്ടുണ്ടോ എന്ന് സംശയമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്